ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഷവർമയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ നമുക്ക് നമ്മളെ വീടുകളിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക കേട്ടോ. അപ്പം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുബൂസ് ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. അപ്പം ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ഈ ബൗളിലേക്ക് ഞാനൊരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഈസ്റ്റിൻ്റെ ആ മിക്സും കൂടെ ഒന്ന് ചേർത്തെടുക്കാം. അപ്പം അല്പമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഈ കുബൂസ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വേഗം ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. അത് കുഴച്ച് ഏകദേശം ഇതാ ഇതുപോലെ നല്ലൊരു കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 3 മണിക്കൂർ ഒരു നനഞ്ഞ തോർത്ത് ഉപയോഗിച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റിവെക്കാം. 3 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്തു നോക്കാം. ഒരു 2 മണിക്കൂർ എന്നെങ്കിലും ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ആ 3 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ മാവ് ഇതാ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചതിന് ശേഷം ഇതൊന്ന് ഉരുളകളാക്കി എടുക്കാം. ഓരോ ഉരുളകളും നമുക്ക് ഇതേ ഒരു തിക്നെസ്സോടെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ പരത്തി വെച്ചിരിക്കുന്ന കുബൂസ് നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നല്ല നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മളെ കുബൂസ് ഇതാ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചുട്ടെടുത്ത ശേഷം നമുക്കിതിലേക്കുള്ള ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞതും അതുപോലെ തന്നെ ക്യാപ്സിക്കം, കുക്കുംബർ, മല്ലിയില എല്ലാം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്കൊരു ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾസിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതാ. ഈ ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കായം കൂട്ടി പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് എക്സ്ട്രാ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടെ ടേബിളിൽ അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുബൂസ്, വെജിറ്റബിൾസ്, ബട്ടർ പേപ്പർ. ഈ ബട്ടർ പേപ്പർ ഞാൻ വീടുകളിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വൈറ്റ് സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുബൂസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വൈറ്റ് സോസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് കുറച്ച് വൈറ്റ് സോസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് ഈ കുബൂസിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഇതാ ഇതുപോലെ കുബൂസ് ഒന്ന് റോൾ ചെയ്ത് വെക്കാം. അതിനുശേഷം ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. പിന്നെ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ പ്ലേറ്റ് ഷവർമയാണ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മുകളിൽ നമുക്കൊരു കുബൂസും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇത്ര പണിയുള്ളൂ കേട്ടോ ഷവർമ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ മക്കളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് വീടുകളിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഷവർമയുടെ റെസിപ്പിയാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. അപ്പം ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.